മരണാനന്തരം ശവം ദഹിപ്പിക്കുന്നത് എന്തിന് നമസ്കാരം ഹൈന്ദവാചാരമനുസരിച്ച് ഒരു മരണം നടന്നാൽ ഏറ്റവും വേഗം അത് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതെന്തിനാണ് നമ്മൾ സൂര്യഭഗവാന്റെ സൂര്യഭഗവാൻ്റെ കൂടിയാണ് പ്രകൃതിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് കാരണം നമ്മുടെ പ്രകൃതിയിലെ സസ്യങ്ങളൊക്കെ പാചകം ചെയ്യുന്നത് മണ്ണിൽ നിന്ന് വായുവിൽ നിന്ന് ജലത്തിൽ നിന്ന് പല പദാർത്ഥങ്ങളെയും സ്വീകരിച്ച് അതിൻ്റെ ഇലയ്ക്കകത്ത് പാചകം ചെയ്ത് ഫലങ്ങളുണ്ടാകുന്നു ആ ഫലങ്ങളൊക്കെ കഴിച്ചാണ് നമ്മളുണ്ടാകുന്നത് എന്നുവെച്ചാൽ ആ ഫലങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അവരിൽ നിന്നാണ് നമ്മളുണ്ടായിട്ടുള്ളത് അപ്പോൾ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെയൊക്കെ ജനനം സൂക്ഷ്മമായി പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങോട്ട് പോകണ്ട പോട്ടെ അവിടെ പ്രകൃതിയിൽ നിന്നാണ് പഞ്ചഭൂതാത്മകമായ വസ്തുക്കളിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായിട്ടുള്ളത് അതിൽ ഈശ്വരൻ്റെ കനിവോടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് ജീവനും ഉണ്ടായി അപ്പോൾ പഞ്ചഭൂതാത്മകമായ വസ്തുക്കളിൽ നിന്നാണ് എൻ്റെ ശരീരം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഉണ്ടായിട്ടുള്ളത് ആ ശരീരത്തെ മരണം കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണോ സ്വീകരിച്ചിട്ടുള്ളത് അവിടേക്ക് തിരിച്ചയക്കണം ആ തിരിച്ചയക്കാനുള്ള ഏറ്റവും ഉചിതമായ പ്രക്രിയയാണ് അഗ്നിയിലേക്ക് സമർപ്പിക്കുക നമ്മൾ യജ്ഞത്തിലും യാഗത്തിലുമൊക്കെ തന്നെ അഗ്നി വഴിയാണ് ഓരോ ദേവതകൾക്കും ഹവിസ് എത്തിക്കുന്നത് അതേപോലെ ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ അഗ്നിയിലേക്ക് ലയിപ്പിക്കണം അഗ്നിയിലേക്ക് ലയിപ്പിക്കുമ്പോൾ ആ പഞ്ചഭൂതാത്മകമായ വസ്തുക്കളിലേക്ക് ചെന്ന് ലയിക്കും അതിനു വേണ്ടിയിട്ടാണ് നാം നമ്മുടെ ശരീരത്തെ മരണം കഴിഞ്ഞാൽ ഏറ്റവും വേഗം തന്നെ മാവ് കൊണ്ട് പഴയകാലത്ത് അങ്ങനെയാണ് ഇന്ന് നമ്മൾ ചാണകവരളി അതുപോലുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതും ദോഷമില്ല പഴയകാലത്ത് മാവ് പച്ചമാവ് മാവ് വെട്ടിയിട്ടാണ് ചെയ്യുന്നത് ആ പച്ചമാവ് മാവ് വെട്ടി അതിൻ്റെ കറയൊക്കെ കൂടുകൂടി ദഹിപ്പിക്കുമ്പോൾ അത് ഏറ്റവും വലിയ അണുനാശകമാണ് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ഉള്ള അണുക്കളുണ്ട് അതൊക്കെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോകും അത് പോകുന്നതിന് മുമ്പ് അത് മറ്റുള്ളവർക്ക് ദോഷകരമാകാതിരിക്കാൻ ആർക്കും ഒരു ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി മാവിൻ്റെ കറയുള്ള പച്ച വിറയിൽ തന്നെയാണ് ദഹിപ്പിക്കുന്നത് അതോടുകൂടി ആ അണുക്കൾ ഇല്ലാതെയാവും അതുപോലെ മരണവീട്ടിൽ ചെന്നാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പൂർണ്ണമായും കുളിക്കണം ശുദ്ധമായി കുളിച്ചിട്ട് മാത്രമേ വീട്ടിൽ കയറാവൂ എന്ന് പറയാറുണ്ട് അതും ഇവിടെ ഈ തത്വമാണുള്ളത് കാരണം മരണവീട്ടിൽ ചെല്ലുമ്പോൾ ദുഃഖകരമായ അന്തരീക്ഷമാണ് ആ ദുഃഖകരമായ അന്തരീക്ഷം ഒരു നെഗറ്റീവാണ് ആ നെഗറ്റീവും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലണ്ട അതിനാണ് നമ്മുടെ പൂർവ്വ സൂരികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അപ്പനും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് മരണ വീട്ടിൽ പോയാൽ കുളിച്ച് ശുദ്ധമായിട്ട് വേണം അകത്തോട്ട് വരാൻ ഉടുത്തിരുന്ന വസ്ത്രം മുഴുവൻ ആറ്റിൽ കൊണ്ടുപോയി കുളിച്ച് കയറണം അതുപോലെ തന്നെയാണ് ഈ ശവമടക്ക് കഴിയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് സഞ്ചയനം ആ സഞ്ചയനത്തിൽ ശവമടക്ക് കഴിഞ്ഞാൽ ദഹിച്ചു പോകാത്ത അസ്ഥി ആ അസ്ഥിയാണ് പൂർണ്ണമായും ശേഖരിച്ച് ഒരു കുടത്തിൽ വയ്ക്കുന്നത് ആ കുടത്തിൽ വെച്ചിട്ട് എന്താ ചെയ്യുക അതൊരു പ്ലാവിൻ്റെ ചുവട്ടിലാണ് കുഴിച്ചു വയ്ക്കുന്നത് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ കുഴിച്ചു വെച്ചാൽ എന്താ ഗുണം ആ പ്ലാവ് വളരെ വേഗം ഓരോന്നിനെയും അകത്തേക്ക് വലിക്കുന്ന ഒന്നാണ് നമ്മൾ ഒരു മൺകുടത്തിനകത്തിലാണ് ഈ അസ്ഥിയെടുത്ത് പ്ലാവിൻ്റെ ചുവട്ടിൽ കൊണ്ടുവെക്കുന്നത് കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കണം നമ്മൾ അടച്ചൊക്കെയാണ് കൊണ്ടുവയ്ക്കുന്നത് അത് തുറന്നു നോക്കിയാൽ നമുക്കറിയാം ആ അസ്ഥി പൊടിഞ്ഞ് ചാരമായി തീരും പഴയ കാലത്ത് ഒരു വർഷം വരെയാണ് അത് വെച്ചുകൊണ്ടിരുന്നത് മൂത്തപുത്രൻ ഒരു വർഷക്കാലം ദീക്ഷ അനുഷ്ഠിച്ച് ആ കുടുംബത്തിൽ താമസിച്ചിരുന്നു ആ ഒരു വർഷം കഴിയുമ്പോഴാണ് ആ പിതൃവിനെ ബലിയൊക്കെ ഇട്ട് ഈ കുടമെടുത്ത് നമ്മൾ കടലിൽ കൊണ്ട് സമർപ്പിക്കും അവിടെ ബലിയുമിടും ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പഞ്ചഭൂതാത്മകമായ ശരീരം പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ച ഈ ശരീരത്തെ പ്രകൃതിയിലേക്ക് തന്നെ വേഗത്തിൽ ലയിപ്പിക്കുന്നു അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് മറ്റാർക്കും ദോഷമുണ്ടാവുന്നില്ല തിരിച്ച് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കൂ പട്ടി പൂച്ച ഇതൊക്കെ നമ്മൾ റോഡിൽ കിടക്കുന്ന കാണാറുണ്ട് ചിലപ്പം വെള്ളത്തിൽ കിടക്കുന്ന കാണാറുണ്ട് അങ്ങനെ കാണുമ്പോൾ അവിടെ അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ആ ശരീരം വീർക്കുന്നു വികൃതമാകുന്നു ആ ജലമായാലും മറ്റ് ഭൂമിയിലെ എന്ത് വസ്തുവായാലും അതിനൊക്കെ നാശത്തെ ഉണ്ടാക്കുന്നു അതിനെയൊക്കെ മലിനമാക്കുന്നു അതു വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വെറുതെ കുഴിച്ചിട്ടാൽ അത് പ്രകൃതിയെ മോശമാക്കലാണ് പ്രകൃതിയെ മലിനമാക്കലാണ് അത് പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ശവശരീരം ഈ വിധത്തിൽ സംസ്കരിക്കുന്നത് സംസ്കരിക്കുക എന്ന വാക്ക് തന്നെ ശുദ്ധമാക്കൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ ശുദ്ധമാക്കിയാലാണ് നമുക്ക് ഈ പ്രകൃതിയോടുള്ള കടപ്പാട് തീർക്കുന്നത് ആ പ്രകൃതിയോടുള്ള കടപ്പാടും കടമയും ചെയ്യുന്നത് നമുക്ക് എല്ലാ ഐശ്വര്യത്തെയും നൽകുന്നതാണ്